ഹായ് ഹലോ കുട്ടീസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജമാ റെഡിയോ ലാസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു കൗൺസിലറിന് എന്തിനാണ് പെൺകുട്ടി തള്ളിയിട്ട് നമ്മൾ കണ്ടിരുന്നു ഇവന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് തന്നെ ഇവനെ നെതർബേഡിലേക്ക് അയക്കാനായിട്ട് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടുന്ന് അവൻ എസ്കേപ്പ് ആയി റിവഞ്ച് എടുക്കാനായിട്ട് വന്നേക്കുന്ന ഈ കോസ്റ്റ് അവിടുന്ന് എസ്കേപ്പ് ആയി നേരെ ഹാനിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഹാനി ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല ക്യാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നത് പോലെ തന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോ പോകുന്നത് എന്റെ ഒപ്പൊ മരുന്നൊന്ന് ചോദിച്ച് ഓഫീസിലേക്ക് ആ കോസ്റ്റിനെ വിളിച്ചോണ്ട് പോവാ അവൾ അവിടെ വന്നിരുന്നതും സീനിയറ് കുറെ ായിട്ട് വരുന്നുണ്ട് ആ മരിച്ച ആളുമായിട്ട് നിനക്ക് എന്താ ബന്ധം അവന്റെ കേസ് എന്തിനാ നീ നോക്കി നടത്തുന്നത് അയാൾ ശരിക്കും ഒരു സ്റ്റോക്കറാണ് എന്തുമാത്രം റെക്കോർഡ്സ് എന്നറിയോ അയാളുടെ പേരിൽ ഒരു പോലീസ് കേസ് വരെയുണ്ട് ഓൾറെഡി ഒരുപാട് പരാതിക്കാരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാ ഇവരെ പറയുന്നതെല്ലാം തൊട്ടടുത്ത് നിന്ന് ആ ഗോസ്റ്റും കേൾക്കുന്നുണ്ട് ഹാനും എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുക പതിയെ ഹീറോനെ വിളിക്കാനായിട്ട് ഫോണും എടുത്തുകൊണ്ട് പോയാ ഹാൻ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ അവളെ രക്ഷിക്കുവല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് അവളുടെ ദേഹത്തേക്ക് കയറി ഹാനിനെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിലേക്കാ ഹീറോയെ ഭീഷണിപ്പെടുത്തി അവിടേക്ക് വരുത്തി എങ്ങനെയൊക്കെയോ വലഞ്ഞു കയറി ഹാനിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ ആ ഗോസ്റ്റ് നിർത്തുന്നുള്ളൂ ഇനി അടുത്തേക്ക് വന്ന ഇവിടെ നിന്ന് ഞാനങ്ങ് ചാടും എനിക്കിനിയൊന്നും സംഭവിക്കാനില്ലല്ലോ ശരിക്കും ഞാൻ അവളോട് റിവൻ ചെയ്യണ്ടേ എന്തിരുന്നാലും ഞാനല്ലേ അവൾക്ക് ഒരു നെക്സ്റ്റ് ഡേ ഉണ്ടാക്കി കൊടുത്തത് ആ എന്നെ തള്ളിയിട്ട് കൊല്ലാൻ പാടണ്ടോ ശരിയാ ഞാൻ അവളെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത് ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിരുന്ന അവളെ സംസാരിച്ച് സംസാരിച്ച് പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുവന്നു അവളുടെ ബോയ് ഫ്രണ്ടിനെ കിട്ടിയപ്പോ എന്നോട് സംസാരിക്കുന്നത് നിർത്തി ഞാൻ പിന്നെ വെറും കൗൺസിലറായി എന്നെ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവളുടെ വീട്ടില് അവളില്ലാത്ത സമയത്ത് അവളുടെ ഡീറ്റെയിൽസ് അറിയാവുന്നതുകൊണ്ട് പാസ്വേർഡും എൻ്റർ ചെയ്ത് ഞാൻ അകത്ത് കയറി അവിടെ ഒരുപാട് സാധനങ്ങൾ വെച്ചു കപ്പിൽ കപ്പുകളും എന്റെ ഷൂവും ബ്രഷും പേസ്റ്റും എന്തിന് എന്റെ അണ്ടർവെയർ വരെ വെച്ചു ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നടന്നത് അവള് പതിയെ പതിയെ പേടിക്കാൻ തുടങ്ങി അവൾ അറിയാത്ത സമയത്ത് അവളെ ഫോൺ എടുത്ത് അവളുടെ വീട്ടുകാർക്കും അവളുടെ ബോയ് ഫ്രണ്ടിനെല്ലാം മെസ്സേജ് അയച്ചു അവൾ വരുന്നതിന് മുമ്പ് ആക്കി പാവം ഒന്നും അറിഞ്ഞില്ല അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് മുറി വന്ന എന്റെ അണ്ടർവെയർ കണ്ട് അവളെ തെറ്റിദ്ധരിച്ച് ഉപേക്ഷിച്ചിട്ട് പോയി അവള് വീണ്ടും പഴയ പോലെ കരഞ്ഞു കൂവി എന്നെ കൂളിൽ ും അപ്പുണ്ടായ സന്തോഷമുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഒരു സൈക്കോ പോലായി ആഗോസ്റ്റ് സംസാരിച്ച് സംസാരിച്ച് ആ മുകളിൽ നിന്നും വീഴുന്ന രീതിയിലാണ് ഹാനിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത്രയും നീങ്ങരുത് നീ പറയുന്നതല്ല ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ആയി ക്ലോസ് ആയി പോകുന്നുണ്ട് അവടനെ ഗോസ്റ്റിൽ ചോദിക്കാൻ തുടങ്ങി എനിക്കറിയാം നിനക്ക് ഇവളെ ഇഷ്ടമാണെന്ന് അതേ ഇവിടെ ഇവിടെ നിന്നും താഴെ ഇവിടെ മരിച്ച എങ്ങനെ ഇരിക്കും ഞാൻ ആ ഒരു സീൻ കാണാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആഗോസ്റ്റ് വീണ്ടും വീണ്ടും ഹീറോനെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഹീറോയും നീ ഇപ്പൊ എന്തായാലും മരിച്ചു എന്തിനാ മറ്റുള്ളവർ ലൈഫോട് കളയുന്ന വിചാരിക്കുന്നത് ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാം നീ ഹാനിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു പതിയെ പതിയെ അടുത്തേക്ക് വന്ന് ഹാനിനെ പിടിച്ച ഒരറ്റ തള്ളു തള്ളിയ മൈൻഡ് ഒരു സെക്കൻഡ് ബ്ലാങ്ക് ആയി ആ ഒരു ഗ്യാപ്പിൽ ഹീറോ ഹാനിനെ പിടിച്ചു കൊണ്ട് ഗോസ്റ്റ് തെറിച്ച് താഴേക്ക് വീണു താഴേക്ക് വീണ ഗോസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മ ഓൾറെഡി അവിടെ തയ്യാറെടുത്ത് നിപ്പുണ്ടായിരുന്നു ശരിക്കും ഒരു മാസ് ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നെ ഇത്തവണ നമ്മ ജയിച്ചത് അവനെ വീണ്ടും അതേ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു അടുത്ത ജന്മമെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഹാനി ും ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഹാൻ നല്ല രീതിയിൽ പേടിച്ചിരുന്നു ഹീറോയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കട്ടാക്കി ഗൂ ഇപ്പോഴും നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുക ഗൂവിന്റെ കയ്യില് അവന്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് ഈ ലിസ്റ്റുകളെല്ലാം തീർത്തു കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലൈഫിലേക്ക് പോവുള്ളൂ പറഞ്ഞിരിക്കുന്നത് എന്ന ഇന്നലെ ആ ഒരു ഈവൽ സ്പിരിറ്റിനെ കണ്ടപ്പോ ഇവര് ഒരുപാട് കാലം ഇവിടെ ഇരിക്കുന്നതിനനുസരിച്ച് ഈവളായിട്ട് മാറുവോ എന്നുള്ളൊരു ഭയം ഗൂവിനും തുടങ്ങി അവിടേക്ക് വരുന്ന നമ്മിന്റെ അടുത്ത് അത് പറയുന്നുണ്ട് നമ്മുടനെ നീ നിന്റെ പക്കറ്റ് ലിസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ ആക്കാൻ നോക്ക് പെട്ടെന്ന് അതെല്ലാം കംപ്ലീറ്റ് ആയാ പെട്ടെന്ന് തന്നെ പോവാ അപ്പ കുഴപ്പമില്ലെല്ലാം ചോദിക്കാം ഗൂ ഉടനെ മരണം കഴിഞ്ഞപ്പോ എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടി അതെന്തായാലും ഞാൻ യൂസ് ചെയ്യും എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ തീർക്കും ഒരു റിഗ്രറ്റ് ഇല്ലാതെ വേണം എനിക്കിനി പോവാനായിട്ടൊന്ന് പറയാ ഗൂ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മ അവന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുക ഗൂ ഉടനെ നമ്മിന്റെ വൈഫ് എന്തായാലും നമ്മിനെ ഡിവോഴ്സ് ഒന്നും ചെയ്യത്തില്ലായിരിക്കും അല്ലെ കാരണം നം മരിച്ചിട്ടിപ്പോ മൂന്ന് വർഷം ആവാറേ ഇത് കേട്ട ഉടനെ നമ്മും പറയുന്നുണ്ട് ഏയ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല അവൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ ഒരുപാട് മനസ്സിലാക്കി എന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ അവന്റെ വൈഫിനെ പറ്റി പറഞ്ഞോണ്ടിരിക്ക ഗൂ ഇതെല്ലാം കേട്ടിട്ട് സത്യത്തിൽ ഞാനും കാണുമായിരുന്നു നിന്റെ വൈഫെങ്കി എന്നെ ഫ്രസ്ട്രേറ്റഡ് ആയി എല്ലാം ഇട്ടിട്ട് പോയാന് ഗൂ ഇങ്ങനെ പറഞ്ഞതും അവിടെ കിടന്ന കല്ലെടുത്ത് ഒറ്റയേറെ ഗൂ ഓർത്ത് അവനെട്ട് എറിഞ്ഞു എന്ന് അവിടുള്ള ഒരു പൂച്ചയുടെ ഗോസ്റ്റിനെ ആയിരുന്നു എറിഞ്ഞത് അത് കഴിഞ്ഞപ്പൊ നമ്മ നീ എന്താ പറഞ്ഞേന്ന് ചോദിക്കുക ഇനി എങ്ങാണ് വേറെ കിട്ടിയാലോ എന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ഗൂ സ്കൂട്ടാവുന്നുണ്ട് അവിടെ സീൻ കട്ടായി ഹാനിനെ കൊണ്ട് ഹീറോ ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക ആക്ച്വലി കുഴപ്പമൊന്നുമില്ല എന്നാലും ഹീറോയ്ക്ക് ഒരു തൃപ്തിയില്ല ഹാൻ വന്ന് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം പ്ലീസ് നമുക്ക് പോകാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നിൽക്കുന്ന നേഴ്സുമാര് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആക്കാൻ വേണ്ടിയാ വേണ്ടിയ എന്തെങ്കിലും പറയാ ഹാനും ഹീറോയുടെ കൈ പിടിച്ചിട്ട് എന്റെ ബോയ് ഫ്രണ്ട് ഭയങ്കര ലവ്വിംഗ് ആണെന്നേ എനിക്കൊരു ചെറിയ തലവേദന വന്നതിനാ ഇത്രയും ബഹളം വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴാണ് ഹീറോയുടെ കൈ മുറിഞ്ഞേക്കുന്നത് കാണുന്നത് ഉടനെ ഹാനും വല്ലാത്ത ടെൻഷനോടെ കണ്ടത് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ആ മരുന്ന് വെക്കാന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴും വരുന്ന പാർക്കി വന്ന് ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് അവർ സംസാരിച്ചോണ്ടിരിക്കുക ഹാൻ പതിയെ ചോദിക്കാൻ തുടങ്ങി ശരിക്കും താനെന്തിനാ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്റ്റുഡിയോ എന്തിനാ ഓപ്പൺ ആക്കുന്നത് ഇത് ക്ലോസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ചോദിക്കുക ആക്ച്വലി ഹീറോയ്ക്ക് ഇതൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊന്നും ഹീറോ ഡിസൈഡ് ചെയ്തുമല്ല അതിനെക്കാട്ടിലും ഒക്കെ പ്രധാനമായിട്ട് ഹീറോയ്ക്ക് അവന്റെ അങ്കിളിനെ എപ്പോഴേലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കൂടുതലും ഈ ഒരു സ്റ്റുഡിയോ ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞപ്പോ ഹീറോ ഹാനിന്റെ അടുത്ത് പറയാ ഞാൻ ഡിസപ്പിയർ ആവുന്ന മുമ്പേ ഒരിക്കലും നീ എന്നെ വിട്ടു പോവരുത് എന്ന് അതിന് സമ്മതം മൂടുന്ന രീതിയിൽ ഹാൻ ഹീറോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ വർക്കിനായിട്ട് പോകുന്ന ഹാനിന്റെ ഹീറോയും കൂടിയേക്കുക കാരണം വെള്ളത്തിൽ ചാടിയ കൗൺസിലറെ ഇപ്പോഴും എവിടാണെന്ന് അറിയില്ല ഗോസ്റ്റ് ആയിട്ട് വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫുൾ ടൈം ഞാനൊപ്പം കാണുമെന്ന് പറഞ്ഞാണ് ഹീറോ ഹാനിന്റെ ഒപ്പം കൂടിയേക്കുന്നത് സീനിയറിന്റെ ഓഫീസിൽ പോകുമ്പോഴും ഹീറോ കൂടെ ഉണ്ട് ഇതെല്ലാം കണ്ടിട്ട് സീനിയറും വന്ന് ചോദിക്കുക നിങ്ങൾ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെ കൂടെ നിൽക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ടീസ് ചെയ്യുന്നുണ്ട് ഹാൻ അവിടുന്ന് എവിടെ പോയാലും അവളുടെ കൈയും പിടിച്ച് ഒരു കുട്ടിയെ പോലെയാണ് നോക്കി നടത്തുന്നത് ഹോസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന പെട്ടെന്ന് തന്റെ ഫ്രണ്ടിക്കായിരുന്നു നിൽക്കും ഇവര് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടല്ലോ സേഫ് സോൺ ഉള്ളതുകൊണ്ട് ആരും തന്നെ അടുത്തേക്കും വരില്ല ഹാനിപ്പൊ നേരെ വന്നിരിക്കുന്നത് ആ ഒരു ക്ലയന്റിന്റെ അടുത്തേക്കാണ് അതൊരു ലേഡീസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് ഹാനിന് മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ അവിടെ അവളോട് സംസാരിച്ച് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എവിഡൻസും ഒക്കെ കളക്ട് ചെയ്തു ഇവിടെ ഹീറോയ്ക്ക് വയ്യതായി തുടങ്ങിയിരുന്നു കാരണം മൂന്ന് ദിവസമായിട്ടും വിസിറ്ററിനെ തിരിച്ച് നെതർ വേൾഡിലേക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഹീറോനെ അഫക്ട് ചെയ്യും അത് ഗൂഗിളിച്ച് അന്വേഷിക്കുന്നൊക്കെയുണ്ട് അവിടെ സീം കട്ടാക്കി കൺട്രോൾ റൂമിലിരുന്ന് സി സി ടി വി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസുകാര് ഇന്നലെ ഹാനും ഹീറോയും ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നതൊക്കെ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട് അവർക്കും ഇതൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇത് മിസ്റ്റർ സി ഒയും ഹാനും അല്ലെ അയാൾ എന്തിനാ ഹാനിനെ തള്ളിയിട്ടിട്ട് പിന്നീട് സേവ് ചെയ്യുന്നത് ഇവ എന്തിനാ മുകളിൽ കയറി നിൽക്കുന്നത് എന്നൊക്കെയുള്ള കുറെ കൺഫ്യൂഷൻസ് ഇപ്പൊ പോലീസിനും തോന്നി തുടങ്ങി അവിടെ സീങ്കട്ടാക്കി എല്ലാരും ഓഫീസിൽ നിന്നും പോയിട്ടും കിം ഇവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ പൊങ്കച്ചിന് വീട്ടിലും പോവാനായില്ല എന്ന് പറഞ്ഞ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൂ ആണ് അവിടുള്ള ഒരു വർക്കറിന്റെ ദേഹത്ത് കയറി അവളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ ഡെസ്കിൽ ഉണ്ടെന്ന് പറയാ ഡെസ്ക് തൊടാൻ പോയാലോ പ്രേതങ്ങളെ ഓടിക്കാനായിട്ട് അതിനായിട്ടുള്ള സോൾട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക ഗു ഒക്കെയോ ആ ടേപ്പ് എടുത്തു കിം എന്നിട്ട് മുഴുവനും മരിച്ചുപോയ ഗുവിനെ പറ്റി തന്നെയാ അതെല്ലാം കേട്ടിട്ട് ഗുവും ചോദിക്കുന്നുണ്ട് അയാൾ എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയാവോന്ന് ഗു അവന്റെ മനസ്സിലുള്ളതൊക്കെ പറയാൻ തുടങ്ങി ഓവർ വർക്ക് വീട്ടിൽ പോലും പോവാതെ ഒരു വീക്കെന്റിൽ പോലും ലീവ് എടുക്കാതെ പണിയെടുത്ത് പണിയെടുത്ത് മരിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോ നല്ലൊരു ജോലി മേടിക്കണമെന്ന് കരുതി ജോലി മേടിച്ചപ്പോ പ്രൊമോഷൻ വേണമെന്ന് കരുതി പ്രൊമോഷനൊക്കെ മേടിച്ച് നല്ലൊരു ഫാമിലി ലൈഫ് ഒക്കെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും ഫുൾ അവൻ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് തന്നെ അവന്റെ ലൈഫ് അവൻ നശിപ്പിച്ചു എന്നെല്ലാം ശരിക്കും ഇമോഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കിമ്മും പറയുന്നുണ്ട് എനിക്ക് സത്യത്തിൽ ആ ഒരു ഗോസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് സാധാപ ഉള്ളത് ശരിക്കും എന്തും മാത്രം ഹാർഡ് വർക്ക് ചെയ്ത് കാണും അയാള് നല്ലതും മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ പത്ത് മിനിറ്റ് കഴിയാറായി ഗുവ ഉടനെ അവിടെ എഴുന്നേറ്റ് പോയി അവിടെ സീങ്കട്ടാക്കി ഹാനിനെയാണ് കാണിക്കുന്നത് ഇപ്പോഴും ഹാനിനെ ഹീറോ ഫോളോ ചെയ്തോണ്ടേ ഇരിക്കുക വീട് വരെ എത്തി ഭായി ഒക്കെ പറഞ്ഞ ഹാനിനെ അകത്തേക്ക് വിടുന്നുണ്ടെങ്കിലും ഹാൻ ഇപ്പോഴും പേടി മാറിയിട്ടില്ല അതുകൊണ്ട് ആ മുറിയിൽ തന്നെ ഹീറോയും ഉണ്ട് പക്ഷെ ഹീറോയ്ക്കാണെങ്കിലും തീരെ വയ്യ ഹീറോയ്ക്ക് പെട്ടെന്ന് വയ്യാതായപ്പോ തന്നെ അത് പാൻഡോ എനർജി കാരണമായിരിക്കുന്നു അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് ഗോവിനെ വിളിക്കാനായിട്ട് എഴുന്നേറ്റ് പോവാ പക്ഷെ ഹീറോ പിടിച്ചു നിർത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ക്യൂർ ആകും കുറച്ചു നേരം നീ ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് ഹാനിനെ അവിടെ എത്തി ഹാനിന്റെ തോളിൽ തന്നെ ചാഞ്ഞു കിടക്കാണ് നെക്സ്റ്റ് മോർണിംഗ് തന്നെ ഹീറോ ഫുൾ ഓക്കെ ആയി ഹാളിലേക്ക് വന്നപ്പോ ഹീറോയ്ക്ക് വേണ്ടി മെഡിസിനൊക്കെ ഹാൻ അവിടെ ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ അത് കണ്ടപ്പോ ഹീറോയ്ക്ക് വല്ലാത്ത സന്തോഷം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലൊക്കെ തേച്ച കിം അവിടേക്ക് വരിക കിമ്മിനെ കണ്ടതും ആ വീട്ടിൽ നിന്നൊരൊറ്റയോട്ടെ അവിടെ സിങ്കട്ടാക്കി ഹാനിനെയാണ് കാണിക്കുന്നത് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഹാനിന്റെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ആ ഒരു പെൺകുട്ടിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുവരിക പുറത്തേക്ക് വന്ന ഒരുപാട് പത്രക്കാര് അവരെ ചുറ്റും വടയും വെച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ അയാളെ കൊലപ്പെടുത്തിയത് ശരിയായോ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഹാനും അതിന് തക്കതായ മറുപടികൾ പറയുന്നുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ ഒരു പെൺകുട്ടിയുടെ തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് ഹാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക അവളുടെ ലൈഫിലെ മിക്ക പ്രോബ്ലംസും ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൾക്ക് ഒരുപാട് പേടിയുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ അവളുടെ റൂം എന്നാലും ഹാൻ നിർബന്ധിച്ച് അതിനുള്ളിലേക്ക് കയറി നോക്കിയ ആ കുട്ടിയുടെ പഴയ റൂമേ ആയിരുന്നില്ല അത് ഹീറോയിന്റെ അമ്മും കൂവും കൂടെ അതിന്റെ ഷേപ്പ് തന്നെ മാറ്റി ഇതൊക്കെ ആരാ ചെയ്തെന്ന് ചോദിച്ചാൽ നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനാന്ന് പറയാ നീ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇനി തളരാൻ പാടില്ല ലൈഫിൽ എന്ത് വന്നാലും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുത്തിട്ടാണ് ഹാൻ അവിടുന്ന് പോകുന്നത് ുന്നത് ഇവിടെ എല്ലാരും കൂടെ കൂടി ഈ കേസും ഏകദേശം തീരാറായന്റെ ആണ് ഫ്രൈഡ് ചിക്കനൊക്കെ മേടിച്ച് നാലുപേരും കഴിക്കാൻ തുടങ്ങി ഇവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മിന്റെ ടോക്കിൽ നിന്നും അവനെ കൊന്ന കൊച്ചുവാളിയെ ട്രേസ് ചെയ്യുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി അത് കേട്ട ഉടനെ ആ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാനായിട്ട് തുടങ്ങി ആ കള്ളനെ പോലീസുകാരെല്ലാരും കൂടെ ഓടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ആ കള്ളന്റെ പുറകെ നമ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു പോലീസുകാരെ മാത്രമേ ഉള്ളൂ അവനെ സഹായിക്കുന്നത് മുഴുവനും നമ്മാണ് നമ്മിന് നല്ല ദേഷ്യമുണ്ട് അവന്റെ അടുത്ത് ഇപ്പൊ പോലും ആ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവര് രണ്ടുപേർ ും ഒരുമിച്ച് കേസ് ജയിക്കുമ്പോ എങ്ങനെയായിരുന്നു ഹൈഫൈ വെച്ചിരുന്നത് അതേപോലെ തന്നെ ആക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മിനെ കൊന്ന ആ ഒരു കൊലയാളിനെ എല്ലാരും കൂടെ അറസ്റ്റ് ചെയ്തു ആ ഒരു സന്തോഷ വാർത്ത ഗൂവും ഹീറോയും ഹാനും എല്ലാരും കാണുന്നുണ്ട് നാം നേരെ വന്നിരിക്കുന്നത് അവന്റെ വൈഫിന്റെ അടുത്തേക്കാം വൈഫ് ഈ ന്യൂസ് കണ്ടിട്ട് പൊട്ടിക്കരാൻ തുടങ്ങി അവളുടെ സങ്കടം കൊണ്ടാവാം നമ്മിനെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നുണ്ട് ഇപ്പൊ എന്തായി അവനെ പോലീസ് പിടിച്ചെങ്കിലും എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടില്ലേ നിനക്ക് നിന്റെ ലൈഫ് പോയില്ലേ എപ്പോഴും കേസ് കേസ് എന്ന് പറഞ്ഞ ടൈം മുഴുവൻ പോലെ ഇതില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മനും എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല അവളുടെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ സീങ്കട്ടാക്കി ഹീറോ സ്റ്റുഡിയോയ്ക്കുള്ളില് അവന്റെ അങ്കിളിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക ആ ടൈമിൽ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ഹീറോനെ പറ്റി അന്വേഷിക്കാനായിട്ട് പോലീസുകാരും വന്നിട്ടുണ്ട് വിളിച്ചിട്ടാരും വിളിയേക്കാത്തതുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുള്ള ഒരു ഫോട്ടോയ്ക്ക് അകത്തുനിന്ന് ഹീറോ ഇറങ്ങി വരുന്നു താനിപ്പോ ഇവിടുന്ന് ഇറങ്ങി വന്നത് ഈ ഫോട്ടോയുടെ പുറകിൽ എന്താന്ന് പറഞ്ഞു ആ ഫ്രെയിം വലിച്ച് താഴെയിട്ട് ആ ഡോറ് തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ സാധാരണ ഹ്യൂമൻസിന് അത് ജസ്റ്റ് സ്റ്റോർ റൂമ് മാത്രമായിട്ടല്ലേ തോന്നുള്ളൂ ആ ടൈമിൽ അവിടേക്ക് ഹാൻ വരുന്നുണ്ട് സാർ സ്റ്റോർ റൂമിന്റെ അടുത്ത് എന്ത് ചെയ്യാന്ന് ചോദിച്ച് ഹാനും അടുത്തേക്ക് സംസാരിക്കാൻ വന്ന ഹാനിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയി ശരിക്കും ഇയാൾ ഭയങ്കര സ്ട്രേഞ്ച് ആണെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അയാളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ഹാനും ഞാൻ ഓക്കെയാണ് ഇയാൾ അങ്ങനെ കുഴപ്പനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് സാറിനെ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ സീം കെട്ടാക്കി ഹാനിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ മുത്തശ്ശി കാണാൻ പോയ ലോയറിലെ ആ സീനിയർ ലോയർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാണ് ഹാൻ വാദിച്ചുകൊണ്ടിരുന്ന ആ ഒരു കേസിനെ പറ്റിയാണ് അവരെല്ലാരും ചർച്ച ചെയ്യുന്നത് അവിടെ സീംകെട്ടാക്കി ഗോവിന്റെ അടുത്തേക്ക് കാണാൻ വന്നിരിക്കുന്ന അമ്മനെയാണ് ടുത്ത് റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അവന്റെ വൈഫിന് വേണ്ടി നല്ല മണമുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് കൊറിയർ കൊറിയറ് എന്ന് ചോദിച്ചിരിക്കുക ഗൂവും ചെയ്യാന്ന് പറയുന്നുണ്ട് ഗൂവിന്റെ അടുത്ത് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ വന്നിരിക്കുന്നത് വൈഫിനെ കാണാനായിട്ട് അവൾ എല്ലാ സാധനങ്ങളും അടക്കി പിറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് പതിയെ ഒരു ഫോം എടുത്ത് വായിക്കാം നീ എന്താ നോക്കുന്നതെന്ന് ചോദിച്ച് അടുത്തേക്ക് വന്നപ്പോഴാണ് അത് ഡിവോഴ്സ് പേപ്പറാണെന്ന് മനസ്സിലായത് ശരിക്കും നാം ഷോക്കായി ഇന്ന് രാവിലെ കൂടി പറഞ്ഞതേ ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല അവൾ എനിക്ക് ഡിവോഴ്സ് ഒന്നും തരില്ല എന്ന് ഇത് കണ്ടതും എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് അവിടെ നിൽക്കുന്നത് കറക്റ്റ് കോളിൻപിൽ അടിക്കുന്നുണ്ട് ഞാൻ വന്ന് ഡോർ തുറന്ന ഫ്ലവേഴ്സുമായിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് എന്നാ അയാള് പെട്ടെന്ന് തന്നെ നാനെ കിട്ടിപ്പിടിച്ച് ഐ എം റിയലി മിസ് യു നാൻ എന്ന് പറയാ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മിനും ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ സങ്കടവും ദേഷ്യവും കല്ലർന്ന് ശരിക്കും ഷോക്കായിട്ട് നിൽക്കുക അവിടെ സിങ്കട്ടാക്കി രാത്രി ഫിഷിംഗ് ചെയ്യുന്ന രണ്ടുപേരെ കാണിക്കുന്നത് എന്ന ആ ഒരു കുളത്തിൽ നിന്നും ആരോ പൊങ്ങി വരുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ആ കൗൺസിലർ ആയിരുന്നു അവന്റെ ഈവൽ എനർജി കൂടുതൽ കൂടുകയാണ് ചെയ്തത് വെള്ളത്തിൽ നിന്ന് കയറി കരയിലേക്ക് വരുന്ന സമയത്ത് അവനെ മറ്റൊരു സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ ഇവൾ സ്പിരിറ്റ് തന്നെയാണ് ഹീറോനെ കൊല്ലാൻ നോക്കിയതും പൂച്ചകളെയൊക്കെ കൊന്നു തിന്നുകൊണ്ടിരുന്നതും അയാൾ ഈ കൗൺസിലിനെ സ്വന്തം ശരീരത്തേക്ക് ആവാഹിച്ച് ആ ഒരു സ്പിരിറ്റിന്റെ എനർജി വീണ്ടും കൂട്ടി അവിടെ സീങ്കട്ടാക്കി ഹീറോ ഇവിടെ സ്റ്റുഡിയോയിൽ അവന്റെ അങ്കളിനെ പറ്റിയും ഈ സ്റ്റുഡിയോനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളും മാത്രമേ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഹീറോയുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറയാ ഹീറോക്കിനെ കുറച്ച് ദിവസങ്ങളും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഹീറോ ഫോട്ടോ എടുത്ത് വെക്കുന്നത് എന്നെ ഇതൊന്നും ഹാനും അറിയില്ല ഹാനും വളരെ സന്തോഷത്തോടെ ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി ഈ പോസ് ഒരു സുഖമില്ലാന്ന് പറഞ്ഞു ബോസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് സ്മൈൽ ചെയ്യാനൊക്കെ പറഞ്ഞ് നോർമലി നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് പോലെയാണ് ഹാൻ വന്നിരിക്കാനായിട്ട് പറയുന്നത് എന്നെ ഇതൊരു നോർമൽ ഫോട്ടോ അല്ലെന്ന് ഹീറോയ്ക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ അവനധികം സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല ഹാൻ ഉടനെ അവളുടെ ഫോട്ടോ എടുത്തിട്ട് ക്യാമറയിൽ എടുക്കുന്നതിന് മുമ്പേ എന്റെ ഫോണിൽ എടുക്കാന്ന് പറഞ്ഞ് കുറെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ ആ ഫോട്ടോസ് ഒക്കെ നോക്കി സന്തോഷപ്പെട്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ ഹീറോ അതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഹാൻ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നീ എന്റെ ഒപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഹാന് ഈ ഒരു മറുപടിക്ക് വേണ്ടി ഹാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ല്ലേ അത് കേട്ടുപാടാൻ ഹാൻ അക്സപ്റ്റും ചെയ്തു അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു എൻഡിങ്ങോടെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ഓക്കെ